ഒൻപതാം ക്ലാസ്സുകാരി സഹപാഠിയിൽ നിന്നും ഗർഭിണിയായി എന്നുള്ളതാണ് ആ വാർത്ത. പരാതി നൽകിയിരിക്കുകയാണ്. 14-കാരനെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ബലാത്സംഗം പോക്സോ നിയമത്തിലെ 3, 4, 5, 6 വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്ന. പെൺകുട്ടി നിരവധി തവണ പീഡനത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തലിലുള്ളത്. അഭിലാൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭി, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്താണ് ശരിക്കും സംഭവം? പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് ഗർഭവതിയായത്. ഇവർക്ക് കഴിഞ്ഞ ദിവസം വയറ്റിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ ഗർഭം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രി അധികൃതർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയുടെ വിശദ മൊഴി രേഖപ്പെടുത്തുകയും സഹപാഠിയായ 14-കാരനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായത്. 14-കാരനെതിരെ ബലാത്സംഗത്തിന് പുറമെ പോക്സോ നിയമത്തിലെ 3, 4, 5, 6 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരുവരും ഒരേ ക്ലാസ്സിൽ ദീർഘകാലമായി പഠിക്കുന്നവരും ഏറെക്കാലമായി അടുപ്പത്തിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. വിദ്യാർത്ഥിയെ പോലീസ് സുരക്ഷാ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പെൺകുട്ടി ഏറെക്കാലമായി ലൈംഗികമായ പീഡനത്തിന് ഇരയായി വരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിടിയിലായിട്ടുള്ള 14-കാരനെ ദുർഗുല പരിഹാര പാഠശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ സ്കൂൾ അധികൃതരോടോ മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇവർ ഈ സ്കൂളിലെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? സഹപാഠികൾക്കോ അധ്യാപകർക്കോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിക്ക് അസ്വാഭാവികമായി വയറ്റിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം പ്രാഥമിക ചികിത്സകൾക്ക് ആ പ്രദേശത്തെ ആശുപത്രിയിലാണ് സമീപിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും റഫർ ചെയ്യുകയാണ് ഉണ്ടായത്. പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവല്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ടത്. തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭവതിയാണെന്ന വിവരം അറിയുന്നത്. ഇത് രക്ഷിതാക്കൾക്ക് ഒക്കെ തന്നെ വലിയ ഞെട്ടലിന് ഇടയാക്കിയ ഒരു സ്ഥിതി സൃഷ്ടിക്കുക യും ചെയ്തു. തുടർന്ന് ആശുപത്രി അധികൃതരാണ് പെൺകുട്ടിയുടെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ പോലീസിൽ വിവരം കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് തിരുവല്ലയിലെ ആശുപത്രിയിലെത്തിയാണ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് കഴിഞ്ഞ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്.